ഫിറോസ, 6 മണിക്കൂറായി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. എവിടാ എന്റെ പെരിങ്കള്ളേ? വേവോളം കാത്തില്ല സക്കീറേ, ഞാൻ 6 ഓളം കാക്ക്. ഓനെ കൂടെ നടക്കുന്ന എനിക്ക് തോന്നില്ല. അല്ലടാ ഇപ്പത്തെ എങ്ങനെ മാറ്റി പറയുന്ന സംഭവം? ഒന്നല്ല, നേരായ വഴിയിലൂടെ ആണ് കേറാൻ കുറച്ച് ബുദ്ധിമുട്ടാ. പിന്നുള്ളതേ ഓരോരോ വഴിയാണ്. അതേതാ ആ വഴി? അതൊരു വളഞ്ഞ വഴിയാണ്. വളഞ്ഞ വഴി? അവിടെ ഒരു വളഞ്ഞ തെങ്ങുണ്ട്. ആ തെങ്ങിന്റെ മേലെ കൂടെ വേണം അത് റൂമിലേക്ക് കയറണമെങ്കിൽ. അതിനിപ്പോ വളഞ്ഞ തെങ്ങല്ല, ഒടിഞ്ഞ തെങ്ങാണെങ്കിലും നമ്മളെ പ്രായ കയറും. അതിന് നമുക്ക് തെങ്ങാറ്റ അറിയോ? എന്നെ ഫിറോസ് എന്തിനാ പിന്നാലെ വിളിച്ചത്? എന്നെ കൊണ്ട് ചെറിയൊരു പരിപാടി ഉണ്ട്. അതേതാ ആ പരിപാടി? ഇബ്രാഹിയെ തിരക്കഥ മോഷിക്കണം നമുക്ക്. തിരക്കഥ അല്ലടാ പൊട്ട, കഥയാണ്. ആ കഥ മോഷിച്ചിട്ട് വേണം സംസം നമുക്ക് തിരക്കഥ ഉണ്ടാക്കാൻ. പെരിങ്കള്ളനാക്കോ? ഈ പീക്കിരി കള്ളനെ പെരിങ്കള്ളന്ന് പറഞ്ഞിരുന്നത്? ഇബ്രാഹിയെ എന്റെ മാനം കഴിയെടുത്തിട്ട മോനെ. എനിക്ക് മാനം ഉണ്ടെങ്കിലല്ലേ ഫിറോസ പോവാ. അല്ലടാ നിങ്ങൾ വിഷയത്തേക്ക് വരും, നമ്മ കഥ എങ്ങനെ മോഷ്ടിക്കണോ? അതിന് ഇതിനൊക്കെ ഒരു പ്ലാനിങ് ഒക്കെ വേണം. പ്ലാനൊക്കെ സെറ്റാണ്, പക്ഷെ ഒരു കുഴപ്പമുണ്ട്. അതെന്താ കുഴപ്പം? ഒരു വളഞ്ഞ തെങ്ങുണ്ട്, അതിന്റെ മേലെ കൂടെ കേറിയാലേ അവന്റെ ജനലെടുത്തുള്ളൂ. അവിടെയാണ് അവന്റെ പുസ്തകങ്ങൾ ഇരിക്കുന്നത്, അതിലാണ് തിരക്കഥ ഉള്ളത്. പിന്നെ ഈ പഴം പറഞ്ഞ തിരക്കഥ കഥടാ? കഥയെങ്കിൽ കഥ. ശംസോ, നേരെയുള്ള തെങ്ങാണെങ്കിൽ കേറാ, വളഞ്ഞ തെങ്ങാണെങ്കിൽ ഇന്നെ കൊണ്ട് പറ്റൂല. അല്ല തെങ്ങല്ലിപ്പോ പ്രശ്നം, ആ തെങ്ങണ്ട് മുറിച്ച പ്രശ്നം തീർന്നില്ലേ? അപ്പോഴും ഞാൻ പറഞ്ഞാണ് ഇവൻ ഈ പരിപാടിക്ക് പറ്റൂല, ഇവനോട് വീട്ടിൽ പോകാൻ. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങളാണ് നോക്കിക്കോട്ട്, ഞാൻ പോവാണ്. ഫിറോസ് പോവല്ലേ കാര്യത്തേക്ക് വരി, എന്നാ പിന്നെ ഇരിക്കാം. അത് ശംസോ ഒരു കുഴപ്പമുണ്ട്, എന്താ വെച്ചാല് ചെറുപ്പത്തിൽ കയറിയാണ് ഞാൻ തെങ്ങ്, അതോ ഇന്റെ ആയിട്ടുള്ള ഒരു തെങ്ങുന്ന ശംസോ, അതിന് ശേഷം ഞാൻ തെങ്ങ് കയറിയിട്ടില്ല. അതിന് പറയാ തെങ്ങ് കയറാനല്ലേ, അത് ഞാൻ പഠിപ്പിച്ചേരാ. ഇതാണ് നമ്മൾ കയറാൻ പോണ തെങ്ങ്. അപ്പൊ ഇത് കയറേണ്ട മുമ്പ് ആദ്യം നമ്മുടെ ശരീരമൊക്കെ ഒന്ന് ശരിയാക്കണം. അത് നിങ്ങനെ കാട്ടിയിട്ട് നമ്മുടെ കൈയും കാലൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് ഫസ്റ്റ് ഇവിടെ വായോ. ഫസ്റ്റ് കാലിവിടെ വെക്കാം, രണ്ടാമത് കൈ ഇവിടെ വെച്ചിട്ട് മൂന്നാമത്തെ കൈ ഇതിൽ പിടിച്ചിട്ട് കാലിങ്ങനെ പിടിച്ചാണ്ട് കയറി പോയാൽ മതി. ഇങ്ങനെ കയറി പോയാൽ മതി. ഈ കൈ ഇവിടെ പിടിച്ചിട്ട് ഈ കാലിവിടെ വെച്ചാ പോലെ ഇന്ന് കയറി നോക്ക്. എടാ എനിക്ക് കേറാൻ മാത്രം പഠിപ്പിക്കാൻ അവരേ ഉള്ളൂ, ഇറങ്ങാൻ പഠിപ്പിക്കാൻ വേറെ ആള് വരണ്ടി വരും. വളഞ്ഞ തെങ്ങ് ചെറുപ്പിക്കണോളി, അതിഞ്ഞിപ്പോ വളഞ്ഞ തെങ്ങല്ല ഒടിഞ്ഞ തെങ്ങ്. ആറോളി ഇനിയിപ്പോ വളഞ്ഞ തെങ്ങല്ല. ആ കഥ മോഷ്ടിച്ചിട്ട് വേണം നമുക്ക് തിരക്കഥ ഉണ്ടാക്കാൻ. എന്നാ ചെറുപ്പിച്ചു ആറോളി, ഇത് ഇവനെയാണ് പെരിങ്കള്ളാന്ന് പറഞ്ഞു തന്നെ. ആറോളി ഈ ചെറിയ കള്ളനെ എനിക്ക് വലിയ കള്ളം എന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞെന്നോ കേക്കൂല. അതിന് ഫിറോസ് എന്റെ മാനൊക്കെ പണ്ട് പോയതല്ലേ, ഞാൻ പോവാണ്ടല്ലോ. നിങ്ങൾ അതോടെ നിൽക്ക്, കാത്തി കളിക്കുന്നു. പിന്നെ ഈ തെണ്ടി പറഞ്ഞ കഥ തിരക്കഥ തിരിഞ്ഞു പോയി. അറ്റില്ല ഓന്റെ മൂത്ത് കിട്ടലിരുന്ന പിന്നെ ഈ നായ് വരച്ച നായ് നായ് പഹനല് വരണ്ടേ ചെറിയോളി.
പോലെ ചിരിക്കണ റോളാണ്. നീ പാവം പറഞ്ഞ കഥ വന്ന് കഥയാടാണ് അപ്പൊ പ്രശ്നം തീർന്നില്ല. അപ്പഴും പറഞ്ഞാണ് പ്രശ്നം തീർന്നില്ല. അപ്പോഴും ഞാൻ പറഞ്ഞാണ് ഓനോട് വീട്ടിൽ പോവാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു പ്രശ്നം തീർന്നില്ല. ഇതിന്റെ പണി പോയി. അപ്പോഴും സംശയം ഞാൻ ഓനോട് ഇന്റെ പോണുണ്ടായില്ലേ. റോളിംഗ് റോളിംഗ് എന്താണ്.